എന്തുകൊണ്ട് ക്യാൻസർ വരുന്നതെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് വേറെ ഒരാളടുത്തോ പല ആൾക്കാരടുത്തോ തീർത്താൽ തീരാത്ത ദേഷ്യം, ഭയങ്കര ദേഷ്യം. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ആർക്കാണ് ദേഷ്യം ഇയാളുടെ ബോഡിയിൽ കെമിക്കൽ ഫോം ചെയ്യും, ഇയാൾക്ക് ക്യാൻസർ വരും. നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈക്കോളജിസ്റ്റ്, പേഴ്സണൽ കോച്ച്, ട്രെയിനർ, ഹീലർ എന്നിങ്ങനെ പല പദവികളുള്ള അജിത് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇദ്ദേഹം ട്രിവാൻഡ്രം പൂജപ്പുരയാണ് താമസിക്കുന്നത്. മാസത്തിൽ പകുതി ദിവസവും ബോംബെയിൽ തന്നെയാണ് അല്ലേ, കുറേ വർക്കുകളും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് EFT, അതായത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഈ ഒരു ടെക്നിക്കിനെ പറ്റി സാർ നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരും. നമുക്ക് എല്ലാവർക്കും വളരെയധികം സ്ട്രെസ്സും പല പല പ്രശ്നങ്ങളും ഉള്ളവരാണ്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ ഈ ഒരു ഓൾട്ടർനേറ്റീവ് തെറാപ്പി നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് സാറിനോട് ചോദിക്കാം. സാർ, EFT ഇതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? ഈ ഒരു ഓൾട്ടർനേറ്റീവ് തെറാപ്പി നമ്മളെ എങ്ങനെ സഹായിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? EFT എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തെറാപ്പിയാണ്. തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തന്നെ അറിയത്തില്ല, ഒരു പ്രോസസ്സാണ്. ഒരു മാക്സിമം ഒരു 2 to 3 minute പ്രോസസ്സാണ്. ഇത് ഫിസിക്കലി നമ്മളെ അഫക്റ്റ് ചെയ്യും, അഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഗുണം ചെയ്യും. കൂടാതെ ഇമോഷണലിയും ഇത് ഗുണം ചെയ്യും. സാധാരണ പല തെറാപ്പീസ് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ അക്യൂ പ്രഷർ അല്ലെങ്കിൽ അക്യൂ പഞ്ചർ തെറാപ്പി എന്ന് പറഞ്ഞാൽ ആ ഫിസിക്കലിയാണ് വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് കുറേ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫിസിക്കലിയും ഇമോഷണലിയും ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു വേണമെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ തെറാപ്പീസ് വേണമെങ്കിൽ പറയാം. ഞാൻ കഴിഞ്ഞ ഒരു 22 വർഷമായിട്ട് പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് 10-25 അതിലധികം തെറാപ്പീസ് പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഒരു വേണമെങ്കിൽ സുപ്പീരിയർ എന്ന് പറയാവുന്ന ഒരു സാധനമാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഞാൻ പഠിപ്പിച്ച ആൾക്കാരിൽ കുറേ ആൾക്കാർ അവർ കുറേ സൈക്കോളജിസ്റ്റിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരുടെയും ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് ദ മോസ്റ്റ് പവർഫുൾ എന്നാണ്. ഇത് ഏത് എക്സ്റ്റെൻഡ് വരെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഒരു ബേസിക്കായിട്ട് ഒരാൾക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയ സ്ട്രെസ്, ആ സ്ട്രെസ് ഒരു ചെറിയ ഒരു ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ ഒരു 5 to 10 minutes സ്ട്രെസ് മാറ്റാൻ പറ്റും. ഫോബിയാസ്, ഇൻസോമിനിയ, അതൊക്കെ വളരെ ഈസിയായിട്ട് മാറ്റാൻ പറ്റും. ഇത് മാത്രമല്ല, ഈ മെൻ്റൽ ഇഷ്യൂസ് മാത്രമല്ല, ഫിസിക്കൽ പെയിൻസും വരെ മാറ്റാൻ പറ്റും. ഒരു മാക്സിമം ആൾക്കാർ, ഇവൻ ഡോക്ടേഴ്സ് വരെ അംഗീകരിക്കുന്ന കാര്യമാണ്, ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും സൈക്കോസൊമാറ്റിക്കാണ്. എല്ലാം തോട്ട്സിൽ നിന്ന് ഇമോഷൻസിൽ നിന്നാണ് ഈ പല അസുഖങ്ങളും വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു നെക്ക് പെയിനുള്ള ആൾ സ്പോണ്ടിലോസിസ്, ഇത് മെയിനായിട്ട് പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ പെയിനുള്ള ആൾക്കാർ, ഇവർക്ക് അയാളാണ് ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും ചുമന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇയാൾക്ക് ഷോൾഡർ പെയിൻ വരും. ഒരു ബുക്കുണ്ട് ലൂയി ഹേഡ, ഹീൽ യുവർ ലൈഫ് എന്ന്. അത് നോക്കിയാൽ എല്ലാ അസുഖങ്ങളുടെയും കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ ഇഷ്യൂസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷൻസിനെ ഇവിടെ മാറ്റുകയാണ്. നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റുമ്പോൾ അറിയാണ്ട് തന്നെ ഇമോഷൻസിന് ആ സ്ട്രെസ്, ആങ്സൈറ്റി, ഫോബിയാസ്, ആങ്കർ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പല അസുഖങ്ങളും മാറുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ബേസിക്കായിട്ട് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് കൊണ്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ. നമുക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, അത് കൊച്ചുകുട്ടികൾക്ക് അസുഖം കുറവാണ്, ചെറിയൊരു അസുഖം വരും, പെട്ടെന്ന് അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് മാറിക്കോളും. പക്ഷേ വലിയവർക്ക് വരുന്ന അസുഖം എന്ന് പറയുന്നത് അത് ഒരിക്കലും മാറാത്ത രീതിയിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അത് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു ഇമോഷണൽ ഇംബാലൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ തെറാപ്പീസിന് കൂടുതൽ പ്രാധാന്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഒരു തെറാപ്പി നമ്മൾ ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ എനർജി ഹോട്ട്സ്പോട്ട്സിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അതിൽ ഇംബാലൻസ് വരുമ്പോഴല്ലേ പ്രശ്നങ്ങൾ വരുന്നത്? സി ഇതിൽ ടാപ്പ് ചെയ്യുന്ന മെറിഡിയൻ പോയിന്റ്സ് ഉണ്ട്. ഈ മെറിഡിയൻ പോയിന്റ്സിൽ ജെന്റിലായിട്ട് ടാപ്പ് ചെയ്യുമ്പം മെറിഡിയൻ പോയിന്റ് എന്ന് വെച്ചാൽ നെർവ് എൻഡിങ്സ് ആണ്, ഓർഗൻസിൻ്റെ നെർവ് എൻഡിങ്സ് ആണ് മെറിഡിയൻ പോയിന്റ്സ്. അവിടെ ജെന്റിലായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അഫർമേഷൻ കൂടി വെച്ച് ചെയ്യുമ്പോൾ ആ ഓർഗൻസിൽ എനർജി അല്ലെങ്കിൽ വൈബ്രേഷൻ കിട്ടിയിട്ട് അവിടുത്തെ ടോക്സിസിറ്റി ആ സാധനമെല്ലാം മാറും. ഇതിന് വളരെ ഫാസ്റ്റായിട്ടാണ് ഈ EFT ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നത്. സാധാരണ നമ്മളെല്ലാം പറയും എന്തെങ്കിലും തെറാപ്പി ചെയ്യുമ്പോഴും ഈവൻ മരുന്ന് കഴിക്കുമ്പോഴും പോയിട്ട് പറയും വിശ്വാസം വേണമെന്ന്. ഇവിടെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇറ്റ് വർക്ക്സ്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. സാർ അതുപോലെ ഈ തെറാപ്പിയിൽ ഫിംഗർ ടിപ്പ് ടാപ്പിംഗ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ആ ടെക്നിക്കിനെ പറ്റി ഒന്ന് പറയാമോ? ഫിംഗർ ടിപ്പ് ടാപ്പിംഗ് വെച്ചാൽ മെറിഡിയൻ പോയിന്റ്സ് നമ്മൾ ടാപ്പ് ചെയ്യുന്നു വിത്ത് സം അഫർമേഷൻസ്. ആ വിരലിൻ്റെ അറ്റം കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നു. വളരെ സിമ്പിളാണ് ഇത്. സാധാരണ ഇത് സത്യത്തിൽ ഈ സൈക്കോളജിസ്റ്റ് കൗൺസിലേഴ്സ് അവർക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഇത് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. ദിവസം നമ്മൾ രാവിലെയും വൈകിട്ടും ഒരു 3 minutes അല്ലെങ്കിൽ 5 minutes സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻസിൽ നിന്ന് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും. എന്തിനാണ് രാവിലെയും വൈകിട്ടും ചെയ്യണമെന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ പറയണത് ഒരു ദിവസം ഒരു 40,000 to 60,000 തോട്ട്സാണ് ഒരാൾക്കുള്ളത്. ബ്രെയിൻ ബീറ്റ് 40 into 25, ഇറ്റ് ക്യാൻ ഗോ അപ് ടു 30 ഓൾസോ. ഈ 40,000 തോട്ട്സിൽ അല്ലെങ്കിൽ 40,000 to 60,000 തോട്ട്സിൽ ഏറിയ ഭാഗം തോട്ട്സും നെഗറ്റീവ് തോട്ട്സാണ്. ആ നെഗറ്റീവ് തോട്ട്സ് ഉദാഹരണത്തിന് കൊച്ചു വീട്ടിൽ വരാൻ താമസിച്ചാൽ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് ആക്സിഡൻ്റ് ആയോ അതോ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ അവിടെ നിൽക്കണോ. അപ്പോൾ അതൊരു നെഗറ്റീവ് തോട്ടാണ്. ഈ നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമുക്ക് വരാൻ തന്നെ കാരണം നമ്മുടെ ചൈൽഡ്ഹുഡിൽ 0 to 15 years വരെയുള്ള നമ്മളെ നമ്മുടെ പാരൻസും സൊസൈറ്റിയും പ്രോഗ്രാം ചെയ്തത് കൊണ്ടാണ് ഈ നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞത്. ഒരു കൊച്ചു കുഞ്ഞ് ഒരു വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ പറയണം സ്കൂളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ ചിലപ്പോൾ നിൻ്റെ പെൻസിലും സ്കെയിലും റബ്ബറെല്ലാം എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ കൊച്ചു പിന്നെ ആൾക്കാരെ കാണുന്നത് എല്ലാം കള്ളന്മാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ചെറുതിലെ അച്ഛനും അമ്മയെല്ലാം കൊണ്ട് ലിമിറ്റിംഗ് ബിലീവ്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു കുട്ടി ഒരു 85% മാർക്സും വാങ്ങിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ അച്ഛനെ കാണിക്കുകയാണ്, അച്ഛാ എനിക്ക് 85% മാർക്ക്. കൊച്ചിന് അപ്രീസിയേഷൻ പ്രതീക്ഷിച്ചാണ് പോണത്. ഈ സമയത്ത് അച്ഛൻ പറയണേ അപ്പുറത്തെ വീട്ടിലൊക്കെ എത്ര മാർക്സ് കിട്ടി, അതൊക്കെ 98%, കണ്ട അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുണ്ടോ. ഇതെല്ലാം ഒരു ലിമിറ്റിംഗ് ബിലീവ്സ് അല്ലെങ്കിൽ ട്രോമോസ് എസ്റ്റാബ്ലിഷ് ചെയ്യും മനസ്സിനകത്ത്. ഇതിൽ ഏറിയ പങ്കും ഈവൻ എക്സാം ഫിയർ വരെ ഒരു ട്രോമയാണ്. എക്സാം ഫിയർ വരെ പാരൻസ് ഇംബൈബ് ചെയ്ത സാധനങ്ങളാണ്. കാര്യം എന്താ വെച്ചാൽ എപ്പോഴും ചെറുതിലെപ്പോഴും നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, അങ്ങനെ പറഞ്ഞ് എക്സാം ആകുമ്പോൾ കുട്ടിക്ക് സ്ട്രെസ്സാവും. ഈ എക്സാം ഫിയർ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് EFT വെച്ച് മാറ്റാൻ പറ്റും. ഒരു 60% കാര്യങ്ങളും ഒരു 60% ചലഞ്ചസും വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ബാക്കി ഒരു 40% കാര്യങ്ങളുണ്ട്. ചൈൽഡ്ഹുഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇംപ്രിൻ്റ് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. സി ഒരാൾക്ക് ഡ്രൈവിങ്ങിന് ഭയങ്കര പേടി, ഡ്രൈവിങ് ചെയ്യാൻ ഭയങ്കര പേടി. ചെറുതിലെ ഇയാൾ അച്ഛൻ്റെ കൂടെ പോയിരുന്ന സമയത്ത് ആക്സിഡൻ്റായി, ഇയാൾ അതിനകത്തുണ്ടായിരുന്നു. ഇതിനെല്ലാം EFT വച്ചിട്ട് ഇന്നർ ചൈൽഡ് വർക്ക് ചെയ്യണം, റീഇംപ്രിൻറ്റിങ് ചെയ്യണം. എന്നെ പറയുന്നത് മാട്രിക്സ് റീഇംപ്രിൻറ്റിങ്. ഇതെല്ലാം EFT വെച്ചാണ് ചെയ്യണത്. EFT വെച്ചിട്ട് അയാളുടെ ചൈൽഡ്ഹുഡിൽ പോയിട്ട് ഇയാളുടെ ആ ചലഞ്ച് അവിടെ നിന്ന് നമുക്ക് ആ റിറേസ് ചെയ്യാം. ആ ചലഞ്ച് റിറേസ് ചെയ്യാൻ പറ്റത്തില്ല, ആ ചലഞ്ചിൻ്റെ ഇഫക്റ്റ് റിറേസ് ചെയ്യുമ്പോൾ പിന്നെ അയാൾക്ക് ഈസിയായിട്ട് ഡ്രൈവിങ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ EFT വെച്ചിട്ട് ഒരാളുടെ വേണമെങ്കിൽ ഹിപ്നോസിസിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. EFT ഒരു മൾട്ടി ഡയമെൻഷണൽ ടൂളാണ്. ഇതാണ് EFT. ഇനി എന്താ ചോദ്യം? അതുപോലെ EFT അതായത് ഓൾട്ടർനേറ്റീവ് അക്യുപ്രഷർ തെറാപ്പിയിൽ steps follow cheyanallo adu enganeyana oru patient allengil oru vyakti thangalde mumbi varumbo adu enganeyana identify cheyid treatment thodangunnadum pinne adu enganeyana kondu pogunnadum. See, basically ആദ്യം ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളായിട്ട് കുറേ സംസാരിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് വീഴുന്ന കുറച്ച് വേർഡ്സ് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കിയിട്ട് അവസാനം ഇയാൾക്ക് എന്തൊക്കെയാണ് ചലഞ്ചസ്, ഉദാഹരണത്തിന് ദേഷ്യം, ഫിയർ, പിന്നെ ഇറിറ്റേഷൻ, ഐസൊലേഷൻ ഇഷ്യൂ, ഇതൊക്കെയാണ് ജനറലായിട്ട് വരുന്നത്. ആരുമില്ലെന്നുള്ള ഫീലിംഗ്, ഇങ്ങനത്തെ കുറേ ഫീലിംഗ് വന്നിട്ട് പിന്നെ ആ പർട്ടിക്കുലർ ഫീലിംഗ് എങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേക അഫർമേഷൻ ഫോം ചെയ്തിട്ട് ആ ടാപ്പിംഗ് പോയിൻറ്റ്സിൽ ടാപ്പ് ചെയ്ത് ഇത് മാറ്റുന്നതാണ്. ഈ പ്രോസസ്സ് ഒരു ഹ്യൂജ് പ്രോസസ്സാണ്, നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ പ്രോസസ്സ് ചിലർക്ക് പെട്ടെന്ന് ഒരു ഒറ്റ സ്പോട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾക്ക് ബാക്ക് ബോണിൻ്റെ അങ്ങനെ ലാസ്റ്റ് ബോണിലൊരു പെയിൻ ഉണ്ടായിരുന്നു. ഇയാളൊരു 7 years ആയിട്ട് പെയിനും കൊണ്ട് നടക്കുകയാണ്, ഇരിക്കാൻ പറ്റത്തില്ല. പല തെറാപ്പീസ് മാറി ഉപയോഗിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അതിന് വേണ്ടിയിട്ടല്ല, എൻ്റെ അടുത്ത് അയാളെ മകൻ്റെ ഒരു ഇതിൻ്റെ വീഡിയോ ഗെയിമിൻ്റെ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പുള്ളി ഫ്രണ്ട് ഇരുന്നിട്ട് ചരിഞ്ഞിരിക്കുന്നു. പിന്നെ എൻ്റെ അടുത്തൊരു പില്ലോ ചോദിച്ചു, ആ പില്ലോടെ പുറത്ത് കയറിയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രോബ്ലം ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മകൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, അത് ഇത് നോക്കാമെന്ന് പറഞ്ഞു. മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മാറ്റാൻ പറ്റും. ഒരു 2-3 റൗണ്ട് ടാപ്പിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്ന് വിളിച്ച് പറയാണ്, ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം അതിനുശേഷം വന്നിട്ടില്ല. ഇതിന് വേണമെങ്കിൽ എനർജി എന്ന് പറയാം, ഇതിന് വേണമെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂ എന്ന് പറയാം. എന്തായാലും അൾട്ടിമേറ്റായിട്ട് ആ ഇഷ്യൂ സോർട്ട് ഔട്ടായി. ഈ ടാപ്പിംഗ് പോയിന്റ്സിനെ പറ്റി ഒന്ന് പറയാമോ? ഏതൊക്കെയാണ് പോയിന്റ്സ്? സാധാരണ എല്ലാം ഏകദേശം ടാപ്പിംഗ് പോയിന്റ് കരാട്ടെ ചോപ്പ് പോയിന്റ്, ടോപ്പ് ഓഫ് ദ ഹെഡ്, സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഐബ്രോ, സൈഡ് ഓഫ് ദ ഐബ്രോ, അണ്ടർ ദ ഐസ്, അണ്ടർ ദ നോസ്, അണ്ടർ ദ ലിപ്സ്, കോളർ ബോൺ, പിന്നെ അണ്ടർ ദ റിബ്സ്, പിന്നെ ആം പിറ്റ്. ഇതാണ് സ്റ്റാപ്പിംഗ്. കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ്സിനെ ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതാണ് ഓർഗൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമുക്ക് നമ്മളൊന്നും ഉദ്ദേശിക്കേണ്ട, വെറുതെ നമ്മളൊരു പൊട്ടനെ പോലെ അങ്ങ് ടാപ്പ് ചെയ്താൽ മതി. ഇറ്റ് വർക്ക്സ്. ഏത് ഓർഗനാണ് അസുഖം എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് അറിയേണ്ട കാര്യം പോലും ഇല്ല. ഇതൊരു കംപ്ലീറ്റ് എൻറ്റയർ സൈക്കിളാണ്. ആ എൻറ്റയർ സൈക്കിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല. ഒരു ഓർഗനിലാണ് നമ്മൾ വിചാരിക്കും ഒരു ഓർഗനിലാണ് കുഴപ്പം, അല്ല വേറെ ഓർഗനിലായിരിക്കും കുഴപ്പം. ഇത് കംപ്ലീറ്റ് മാറും. ഞാൻ നേരത്തെ പ്രത്യേകിച്ച് ഓർഡറും ഇല്ല, ടാപ്പ് ചെയ്താൽ മതി. അല്ല, ഞാൻ ആദ്യം പറഞ്ഞത് രാവിലെ ഒരു 2-3 റൗണ്ട്, വൈകിട്ട് ഒരു 2-3 റൗണ്ട്. ഇത് ഹാർഡ്ലി ടേക്സ് ഒരു 5 minutes എടുക്കും. ഇത് ചെയ്ത് റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് ചെയ്യണ ആൾക്ക് ഇമോഷണലി ഭയങ്കര നോർമലായിരിക്കും. ഇമോഷണലി നോർമലാകുമ്പം അയാൾ ഫിസിക്കലിയും അസുഖങ്ങളും ഒന്നും വരാതിരിക്കും. ഇനി എന്തുകൊണ്ടാണ് രാവിലെയും വൈകിട്ടും ടാപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, സി 40,000 തോട്ട്സ് ഉണ്ട്. ഓരോ തോട്ടും ഒരു ചെറിയൊരു കെമിക്കൽ റിലീസ് ചെയ്യും. ആ കെമിക്കൽസിൽ ഒരു 60-70% ബോഡിയിൽ സ്റ്റേ ചെയ്യും. അത് ടാപ്പ് ചെയ്യുമ്പോൾ, ഈ ടാപ്പിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ EFT ചെയ്യുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് പറയും നല്ല ഫ്രഷ് ആയതുപോലെ തോന്നുന്നുണ്ട്, റിലാക്സ്ഡായി. ഈ റിലാക്സ്ഡ് ആയത് ആ ടോക്സിൻസ് ആ പർട്ടിക്കുലർ ഓർഗൻസിൽ നിന്ന് മാറുന്നതിനാണ് അവർ റിലാക്സായി സുഖമുണ്ട് എന്നൊക്കെ പറയണത്. വീട്ടിലെല്ലാവരും പഠിക്കണം. സി പല ആൾക്കാരും ഇപ്പോഴത്തൊരു എന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയുണ്ട്, എല്ലാവർക്കും ദേഷ്യമുണ്ട്, കുറേ ആൾക്കാർക്ക് ദേഷ്യമുണ്ട്. ഓരോ ലിമിറ്റിംഗ് ബിലീഫ് അല്ലെങ്കിൽ ഓരോ ഇമോഷണൽ ഇഷ്യൂവിൽ ആൾക്കാർ ജീവിക്കുകയാണ്. ഇത് മാറ്റാൻ പറ്റും എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ദേഷ്യമുള്ള ആൾ നമ്മളയാളെ ലേബിൾ ചെയ്യും, ഇയാൾക്ക് ദേഷ്യമുണ്ട്. അപ്പോൾ മാറ്റാൻ പറ്റത്തില്ല എന്നാണ്. ദേഷ്യം കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ പറ്റും, ഇയാളെ പേടി മൊത്തം ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഓരോ ആൾക്കും ഇത് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണിത്. അപ്പോൾ ഈ ടാപ്പിങ്ങിൻ്റെ കൂടെ നമ്മൾ അഫർമേഷൻസ് അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചില വാചകങ്ങൾ പറയുമല്ലോ, അപ്പം അതിന് നമ്മളിപ്പം ഒരാൾക്ക് എന്തെങ്കിലും പ്രഷറാണ് അസുഖമുള്ളൂ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട് അപ്പം ഏത് രീതിയിലുള്ള അഫർമേഷനാണ് കൊടുക്കുക സി ഇത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ടാപ്പിങ്ങിന് ജനറലായിട്ടൊരു അഫർമേഷനുണ്ട് ഓരോ ആൾക്കാരെയും സ്വഭാവം ഓരോ ആൾക്കാരുടെയും സബ് കോൺഷ്യസ് മൈൻഡും ഡിഫറെൻ്റാണ് അപ്പോൾ ആ ആളിനെ പഠിച്ചതിന് ശേഷം അയാൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു അഫർമേഷനാണ് കൊടുക്കേണ്ടത് പിന്നെ ഇ എഫ് ടിക്ക് അത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഇല്ല ഉദാഹരണത്തിന് എനിക്ക് തലവനുണ്ടെങ്കിൽ ഈവൻ ദോ ഐ ഹാവ് ഹെഡേക്ക് ഐ വില്ലിംഗ്ലി ചൂസ് ടു റിലീസ് മൈ ഹെഡേക്ക് എന്നാണ് പറയുന്നത് സാധാരണ നോർമൽ അഫർമേഷൻസിൽ ഈ നെഗറ്റീവ് പറഞ്ഞാൽ ആ നെഗറ്റീവ് സാധനമേ ഉണ്ടാവത്തുള്ളൂ ഉദാഹരണത്തിന് എൻ്റെ കടം മാറ്റണം എന്ന് പ്രാർത്ഥിച്ചാൽ ആക്ച്വലി പറഞ്ഞാൽ കടം കൂടിക്കൊണ്ടിരിക്കും കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ മെസ്സേജ് പോണത് കടം എന്നാണ് സോ ബോഡി മൈൻഡ് ഇതെല്ലാം കടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കും എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞാൽ പൈസ കിട്ടും സീക്രട്ട് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് വാട്ട് യു എന്താണ് ചോദിക്കേണ്ടത് അത് ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ മതി ടാപ്പിങ്ങിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം എന്തുകൊണ്ട് ഉപയോഗിക്കാം പിന്നെ എല്ലാ ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ് ജനറലായിട്ട് ഇല്ല ഞാൻ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 5000 പേരെങ്കിലും EFT പഠിപ്പിച്ചിട്ടുണ്ട് കാലിക്കറ്റ് എറണാകുളത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട് തൃശ്ശൂർ ക്ലാസ് എടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് എടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ പല ഭാഗത്തും ഹൈദരാബാദിൽ ബാംഗ്ലൂരിൽ ബോംബെയിൽ കുറേ എടുത്തിട്ടുണ്ട് ചെന്നൈയിൽ കുറേ പോണ്ടിച്ചേരിയിൽ എടുത്തിട്ടുണ്ട് ഇതിലൊരു 80% ആൾക്കാരും റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇത് ഈ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ മാറി എന്ന് പറയും മാറി ആക്ച്വലി മാറി പക്ഷേ പുതിയ സ്ഥാനങ്ങൾ വരാം കണ്ടിന്യൂ ചെയ്താൽ ബെസ്റ്റ് ദിവസം യോഗ ചെയ്യണമല്ലോ ദിവസം നടക്കാൻ പോകണം ദിവസം യോഗ ചെയ്യണം അതുപോലെ ജസ്റ്റ് ഒരു 5 minutes ഡെയിലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഡസൻ്റ് മാറ്റർ എന്തായാലും കുഴപ്പമില്ല എന്ത് ഭാഷയിലും കുഴപ്പമില്ല ഭാഷയിൽ ഭാഷ നമ്മളൊരു വാക്ക് പറയുമ്പോൾ വേർഡ്സ് ഹാവ് പവർ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് ബിവെയർ ഓഫ് തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ തോട്ട്സിന് വൈബ്രേഷനുണ്ട് തോട്ട്സിന് പവറുണ്ട് തോട്ട്സാണ് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ വേർഡ്സിനും ആ പർട്ടിക്കുലർ എനർജിയും ഉണ്ട് അപ്പോൾ ഏത് ഭാഷ മനസ്സിൽ വിചാരിച്ച് ടാപ്പ് ചെയ്താലും മതി ഇന്ന് EFTയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മുടെ മോള് US അവിടെ ആണെങ്കിൽ ഇയാൾ പറയണം അമ്മ എനിക്ക് ഭയങ്കര ടെൻഷൻ അല്ലെങ്കിൽ ഭയങ്കര തലവേദന നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്നെ പറഞ്ഞാൽ സർഗേറ്റ് ടാപ്പിംഗ് എന്നാണ് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ അയാൾക്ക് അവിടെ ഒരു റിലീഫ് കിട്ടും EFT ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ് ഇതൊരു ചുമ്മാ ഒരു ടാപ്പിംഗ് കൊണ്ട് തീരണ സബ്ജക്റ്റില്ല EFT വഴി പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ പോവാം EFT വഴി ഹിപ്നോസിസ് പോവാം സർഗേ ടാപ്പിംഗ് ചെയ്യാം ഇന്നർ ചൈൽഡ് വർക്ക് ചെയ്യാം ഡീപ്പ് 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 റീഇംപ്രിൻറ്റിങ് റിവേഴ്സ് റീഇംപ്രിൻറ്റിങ് ചെയ്യാം ഒരാൾ ലൈഫിൽ സക്സസ് ആവുന്നില്ല ഭയങ്കര ടെൻഷൻ ആയിരിക്കണം ഇയാളെ റീഇംപ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാട്രിക്സ് റീഇംപ്രിൻറ്റിംഗ് എന്ന് പറയും ഒരു 15 വയസ്സ് തൊട്ട് 0 വയസ്സ് വരെയുള്ള അയാളുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സും ട്രോമാസും വാഷ് ചെയ്ത് കളയും ക്ലീൻ ചെയ്യും എന്നിട്ട് വൂം സ്റ്റേജിലാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി എല്ലാം ഫോം ചെയ്യേണ്ട വൂം സ്റ്റേജിലാണ് ആ വൂം സ്റ്റേജിൽ ഡിലീറ്റ് ചെയ്തിട്ട് തിരിച്ച് അല്ല പാസ്റ്റ് ലൈഫ് ഭയങ്കര അത്രയും വേണ്ട ആ അമ്മയുടെ വയറ്റിൽ ജനിക്കണ അന്ന് തൊട്ട് 9 മാസം വരെയും പിന്നെ ആ ജനിച്ച അന്ന് തൊട്ട് 15 വയസ്സ് വരെയും നമുക്ക് എന്തൊക്കെയാണോ ടൂൾസ് ആവശ്യമുള്ളത് എന്തൊക്കെ ഫാക്കൽറ്റി ആവശ്യമുണ്ട് രക്ഷപ്പെടാനായിട്ട് സക്സസ് ആവാനായിട്ട് ഇതെല്ലാം തിരിച്ച് ഇംപ്രിൻ്റ് ചെയ്ത് ഇയാളെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതൊരു ഭയങ്കര വാസ്റ്റ് സബ്ജക്റ്റാണ് ഞാൻ ഇതിനകത്ത് വളരെ ഡീപ്പായിട്ട് കുറേ റിസർച്ച് ചെയ്തെന്ന് വെച്ചാൽ കുറേ റിസർച്ച് ഉണ്ട് പിന്നെ ഓരോ ആർക്ക് ഏത് രീതിയിലാണ് ആവശ്യം ആ രീതിയിലുള്ള കാര്യം തയ്യാറാക്കുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞത് ശരിയല്ല എല്ലാ അസുഖങ്ങളും 90% സൈക്കോസൊമാറ്റിക്കാണ് ഒരു തോട്ട് വരുമ്പോൾ ഒരു സെക്രീഷൻ വരും അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ വേറൊരു റിസർച്ചിൽ ക്യാൻസർ എന്ന അസുഖമുണ്ട് എന്തുകൊണ്ട് ക്യാൻസർ വരുന്നതെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഒരാളടുത്തോ പല ആൾക്കാരുടെ അടുത്തോ തീർത്താൽ തീരാത്ത ദേഷ്യം ഭയങ്കര ദേഷ്യം ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ആർക്കാണ് ദേഷ്യം, ഇയാളുടെ ബോഡിയിൽ കെമിക്കൽ ഫോം ചെയ്യും, ഇയാൾക്ക് ക്യാൻസർ വരും. ഇതെല്ലാം ഞാൻ പറഞ്ഞതല്ല, ആ ലൂയി ഹെഡ ബുക്കിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. എൻ്റെ അടുത്ത് കുറേ ക്യാൻസർ പേഷ്യൻ്റ് നിന്നിട്ടുണ്ട്. അവർ ക്യാൻസർ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ പേടിച്ചു മരിച്ചു എന്നാണ് അവർ വിചാരം. അപ്പോൾ ആ ട്രോമ മാറ്റാനായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇവരടുത്തെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഒന്നോ ഒന്നിലധികം ആൾക്കാരുടെ അടുത്തോ ഭയങ്കര ദേഷ്യമാണ്. തീർത്ത അവരുടെ പേര് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു വേറൊരു ഫീലിംഗ് വരും. അയാൾക്ക് കുഴപ്പമില്ല, ഇയാൾക്ക് ക്യാൻസർ. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ തോട്ട്സ് ഒന്നും വരത്തില്ല. മനുഷ്യൻ വെറും രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഒന്ന് ഹാപ്പിനെസ് വേണം, പീസ് വേണം. അതിൻ്റെ രണ്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കിടന്നിങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലും ഈ ടാപ്പിംഗ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും ടാപ്പിംഗ് വഴി. പിന്നെ അബണ്ടൻസ്, നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ലോസിന് വേണ്ടി ടാപ്പ് ചെയ്യാൻ പറ്റും. ഫുഡിൻ്റെ ക്രേവിങ് മാറ്റാൻ ചില ആൾക്കാർ, കഴിഞ്ഞ മാസം ഒരു ലേഡി വന്നിരുന്നു 108 കിലോ. ഇവർക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഇവർ ദിവസം ഒരു 1.5 കിലോ ഐസ്ക്രീം വേണം. ഒരു രക്ഷയില്ലാത്ത കാര്യമാണ്. ഒരു 3 ദിവസം വന്നും ഇപ്പോൾ ഐസ്ക്രീം എത്ര കൊണ്ടുവച്ചാലും ഏത് ഫ്ലേവർ കൊണ്ടുവച്ചാലും വേണ്ട. അല്ലേ, വളരെ വളരെ എഫക്റ്റീവാണ്. എൻ്റെ ക്ലയൻസിൽ ഒരു 60% കുട്ടികളാണ് പറഞ്ഞത് പഠിത്തത്തിൽ ബുദ്ധിമുട്ട്, പഠിക്കാൻ പറ്റുന്നില്ല, എക്സാം ഫിയർ, മാത്സ് പ്രശ്നം. ഇതെല്ലാം ഒരു 2-3 സെഷൻ കൊണ്ട് ഇവർ അതിലൊക്കെ ഭയങ്കര ഇഷ്ടവും നല്ല മാർക്സും. ഇതൊരു കംപ്ലീറ്റ് ടൂളാണ്. പിന്നെ ഒത്തിരി സ്കൂൾസിൽ ഞാൻ അവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്കൂളിലത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളെല്ലാം ഭയങ്കര റെസ്റ്റ്ലെസ്സാണ്. അത് ഒരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസാണ്. ആ ടാപ്പിംഗ് പഠിപ്പിച്ചു വെച്ചാൽ ആ ക്ലാസ്സിലെ സ്കൂളിലെ കുട്ടികളൊക്കെ വളരെ കാമാണ്, കമ്പോസ്ഡാണ്. പാരൻസിനെയും ടീച്ചേഴ്സിനെയും റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ചേഞ്ചാണ്, കംപ്ലീറ്റ് മാറുകയാണ്. സി, ഇമോഷൻസാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഇമോഷൻസ് അൺനെസറി ഇമോഷൻ വന്നാൽ ഇറ്റ് ക്രിയേറ്റ്സ് ലോട്ട് ഓഫ് ഒരുപാട് പ്രശ്നങ്ങൾ വരും. സാർ, EFT ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ട്രെയിനിങ്ങും മെത്തേഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? സി, കുറേ ആൾക്കാർ ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഓസ്ട്രേലിയയിൽ, US പിന്നെ കാനഡ, അവരെല്ലാം കുറേ ആൾക്കാർ റെഗുലറായി ഓൺലൈൻ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ തന്നെ സെഷൻസും ഉണ്ട്. പിന്നെ ട്രാൻഡത്തുള്ള ഫെസിലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു സെൻ്ററുണ്ട്. അവിടെ എല്ലാ മാസവും കുറച്ച് ആൾക്കാർ മാത്രം, ഒത്തിരി ആൾക്കാരെ വെച്ച് പഠിപ്പിച്ചാൽ അത്ര എഫക്റ്റീവ് വരത്തില്ല. വെറുതെ പഠിപ്പിച്ചിടാന്നുള്ളൂ. പഠിപ്പിച്ചു വിട്ട എല്ലാ ആൾക്കാരും കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ടുണ്ട്. ഇവിടെ ട്രാൻഡ്രത്ത് ഒരു മാസം 15 to 20 ആൾക്കാരെ മാത്രം എല്ലാ മാസവും ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട്. പിന്നെ ബോംബെയിലുണ്ട്. ബോംബെയിലും എനിക്കൊരു ഫുൾ ടൈം ക്ലിനിക്കും ട്രെയിനിങ് സെൻ്ററും എല്ലാം ഉണ്ട്. പിന്നെ കൺസൾട്ടേഷന് വേണ്ടി ഇവിടെ ഡയറക്റ്റായിട്ട് കൺസൾട്ടേഷൻ ആൾക്കാർ വരുന്നുണ്ട്, ബോംബെയിൽ വരുന്നുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. ഞാൻ 21 കൊല്ലമായി ആക്ച്വലി, വേണമെങ്കിൽ പറയാം ഞാനാണ് കേരളത്തിൽ EFT കൊണ്ടുവന്നെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇവിടെ EFT അറിയാമെന്നുള്ള ഒരു 80% ആൾക്കാരും എൻ്റെ സ്റ്റുഡൻസാണ്. ഞാൻ പഠിപ്പിച്ച ആൾക്കാർ ട്രെയിനേഴ്സായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ആൾക്കാർ ട്രെയിനേഴ്സായിട്ട് ഗൾഫിലും പുറത്തൊക്കെ പോയി ട്രെയിനിങ് നടത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറേ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെക്കാളും കേമന്മാരാണ് ശിഷ്യന്മാർ. ഇതൊരു വൺ ഡേ കോഴ്സായിട്ടും അങ്ങനെ വരുന്നുണ്ട്. ഇതൊരു വൺ ഡേ കോഴ്സായിട്ട്. സി, ഒരാൾക്ക് ബേസിക് ആയിട്ട് ഒരു വൺ ഡേ കോഴ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ തെറാപ്പിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ഇത് പല ഡീപ്പായിട്ട് കുറേ പോകണം. ഈ ഒരു ഹീലിംഗ് കൂടാതെ വേറെ ഏതെല്ലാം ചെയ്യുന്നുണ്ട്? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഹിപ്നോസിസ് ചെയ്യുന്നുണ്ട്, ഹിപ്നോസിസ് പഠിപ്പിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ NLPയുടെ എല്ലാ ലെവൽസും ട്രെയിനേഴ്സ് ട്രെയിനിങ് എല്ലാം. ലോകത്തിലൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരാളുണ്ട്, ഫാദർ ഡിക് മാക്യു എന്ന് പറയും. പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ മെട്രിക്സ് റീഇംപ്രിൻറ്റിങ്, വൂംബ് റീഇംപ്രിൻറ്റിങ്, വൂംബിലെ ചൈൽഡ് റീഇംപ്രിൻറ്റിങ്, അതൊരു ഭയങ്കര വലിയ ലിസ്റ്റാണ്. ഹിപ്നോസിസ്, ഹിപ്നോട്ടിസം അതൊക്കെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ആക്സസ് ബാർസ് ഉണ്ട്. ആക്സസ് ബാർസിൻ്റെ ഫെസിലിറ്റേറ്ററാണ്. പിന്നെ എൻ്റെ ബോഡി പ്രോസസ്സ്. പ്രാണിക് ഹീലിംഗ് ഉണ്ടോ? പ്രാണിക് ഹീലിംഗ് റേക്കിയുടെ മാസ്റ്ററാണ്. അത് ചെയ്യുന്നില്ല ആക്ച്വലി റേക്കി ഒന്നും. പിന്നെ ആക്സസ് ബാർസിൻ്റെ തന്നെ വേറെ പ്രോസസ്സുണ്ട്, ഫേസ് ലിഫ്റ്റ് എന്ന് പറയും. സാറിന് ഫേസിൽ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 സെഷൻ കൊണ്ട് തന്നെ ഫേസിൻ്റെ ഈ സാധനം മാറി വേറൊരു ലെവലിൽ വരും. ഏത് പ്രായം തൊട്ടുള്ള ആൾക്കാർക്ക് പഠിക്കാം ഇത്? ഇതെല്ലാവർക്കും പഠിക്കാം. ഇത് EFT എല്ലാവർക്കും, ഒരു 1ാം ക്ലാസ്സിലെ കൊച്ചുകുട്ടികൾ വരെ ചെയ്യുന്നുണ്ട്. ആ, അതുകൊണ്ട് ഏത് പ്രായം വരെയും പഠിക്കാം, പ്രായമില്ല, മനസ്സ് മാത്രം മതി. സാർ EFT പറ്റി വിശദമായിട്ട് സംസാരിച്ചു. ഇത് ഹീലിംഗ് ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഇത് പഠിക്കണം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പറും ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തേക്കും. അപ്പം ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.